എനിക്ക് ക്ലബിൽ ചെന്നിട്ട് അർജന്റ് കാര്യമുള്ള പോവാന്നേ. പെങ്ങളെ ബൈജു എന്തേ? ആ കാലത്തെ പോയായിരുന്നു. കാലത്താ? അവന്റെ പരവള് തീരുന്ന നാളല്ലയോ? ആ എനിക്കറിയാം മേല പോയി. എവിടെ പോയടാ? നമ്മുടെ ചുണ്ടൻ ബൈജുല്ലേ, മണിപ്പുഴ തങ്കച്ചനെ കൊന്ന അവൻ പരോള് തീർന്ന് നാളെ ജയിലിലേക്ക് പോകുന്ന കേട്ടെ. എനിക്കൊരു മരുന്ന് അച്ചായന്റെ അപ്പച്ചന് കൊടുത്തേക്കണ്ടായിരുന്നു. നാളെ പരോള് തീരുന്ന അവൻ എന്നെ മുങ്ങിയത് എന്തിന്? അവന് ജയിലിലെ മീൽസ് അത്രയ്ക്ക് പിടിച്ചു കാണും. നീ വണ്ടി എടുക്കണം. ആരുടെ തന്തയ്ക്ക് വായുവിളി വാങ്ങിച്ചു വേണം പറനാറി? ഗ്ലാസ് പൊക്കി വെച്ച് ചീത്ത വിളിച്ചിട്ട് ആരും എങ്ങനെയാണ്? അവന്റെ വണ്ടിയാ. എം സി പോളിന്റെ മകൻ ബെന്നിയുടെ ഇച്ചിരി മുറ്റുകൂടലാ ചെറുക്കിന്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിലും കോളേജുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഞാൻ ബന്ധപ്പെടാറുണ്ട്. അതല്ലെങ്കിൽ കോളേജ് അധികൃതർ എന്നെ ക്ഷണിക്കാറുണ്ട്. ഇപ്പൊ അവരുടെ ക്ഷണം സ്വീകരിച്ച് അവിടെ ചെല്ലുമ്പോഴൊക്കെ ആൺ പെൺ ഭേദമില്ലാതെ അവിടുത്തെ വിദ്യാർത്ഥികളുമായി എനിക്ക് ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്ന അർച്ചന, ആ അർച്ചന ശങ്കർ എന്ന പെൺകുട്ടിയെ ഞാൻ അവിടെ വെച്ച് കണ്ടുകാണും. അനവധി പെൺകുട്ടികളിൽ ഒരാൾ, അതിനുമപ്പുറത്തേക്കുള്ള പരിചയം? സുഹൃത്തെ, ഈ ചോദ്യവും ഒരു മാധ്യമ പ്രവർത്തകന്റെ ജിജ്ഞാസയും, കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം, അതല്ലെങ്കിൽ പറയുന്ന മറുപടി എന്ന് വേണ്ട മറുപടി ഉണ്ടാക്കിയെടുക്കാനുള്ള നിങ്ങളുടെ ഈ സ്കിൽ, ഒരു പൊതുപ്രവർത്തകന്റെ ജീവിതം ഇത്തരത്തിലുള്ള ചെളിവാരിയറികളൊക്കെ സഹിക്കാൻ ബാധ്യസ്ഥമാണ്. പക്ഷേ മരിച്ചുപോയ ഒരു പാവം പെൺകുട്ടിയെ കുഴിമാടത്തിൽ നിന്ന് പുറത്തെടുത്ത് അപമാനിക്കുന്നതിനെ അത് ഉപകരിക്കത്തുള്ളൂ. ആൻഡ് ഐ റിപ്പീറ്റ്, ഐ ഡോണ്ട് നോ ദാറ്റ് ഗേൾ പേഴ്സണലി.
എപ്പോ? ഞാൻ ദേ വരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകും മുമ്പ് വളരെ സുപ്രധാനമായ ഒരു വാർത്തയിലേക്ക് വളരെ വേഗം നീങ്ങുന്നു. അതിന്റെ നിജസ്ഥിതിയിലേക്ക് നീങ്ങുകയാണ്. കോട്ടയത്ത് നിന്നും ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ഷിബു ചെറിയാൻ നമ്മോടൊപ്പമുണ്ട്. ഹലോ ഹലോ ശരത്, കേൾക്കുന്നില്ല? ഹലോ ഷിബു, കേൾക്കാമോ? കേൾക്കാൻ പറ്റുന്നുണ്ട്, പറഞ്ഞോളൂ. മലങ്കര കോൺഗ്രസിന്റെ അധ്യക്ഷൻ എം സി പോളിന്റെ മകനും മലങ്കര യുവജന ഫെഡറേഷന്റെ സംസ്ഥാന പ്രസിഡന്റുമായ ഡോക്ടർ ബെന്നി പോളിന് അപകടം സംഭവിച്ചിരിക്കുന്നു. എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ശരത്, ആദ്യം അടിസ്ഥാനരഹിതം എന്ന് തോന്നിക്കുകയും പിന്നീട് സത്യമാണെന്നറിയുകയും ചെയ്ത ഒരു വാർത്തയാണിത്. ഡോക്ടർ ബെന്നിപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ദാരുണമായ ഈ വാർത്ത അറിഞ്ഞ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി രാഷ്ട്രീയ പ്രമുഖർ ഇപ്പോൾ ആശുപത്രി പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരത്, ഇവിടെ എന്നോടൊപ്പം കോട്ടയം എസ് പി രാജഗോപാൽ ഉണ്ട്. കൂടുതൽ വിവരങ്ങൾ ശ്രീ രാജഗോപാൽ പറയുന്നതായിരിക്കും. കുമരകത്തുള്ള ഡോക്ടർ ബെന്നിപ്പോളിന്റെ ഗസ്റ്റ് ഹൗസിലെ കിടപ്പ് മുറിയിലാണ് മൃതദേഹം കുത്തേറ്റ നിലയിൽ കണ്ടെത്തിയത്. ആ അതിഥി മന്ദിരത്തിലെ വാവച്ചൻ എന്ന വാച്ച്മാൻ ദാരുണമായ ഈ കാഴ്ച കണ്ടാവണം ബോധരഹിതനായ നിലയിലാണ് അയാളെ ഈ മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അയാൾക്ക് ബോധം തിരിച്ചു കിട്ടിയാൽ മാത്രമേ കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ കഴിയൂ. സംഭവം